നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ സീരീസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ കോട്ടയിലേക്കാണ്. അതെ, സെൻ്റ് ആഞ്ചലോസ് ഫോർട്ട്, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ മറ്റൊരു പ്രധാന സ്ഥലമായ മാടായിപ്പാറയെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഇതിനകം ചെയ്തിട്ടുണ്ട്, രണ്ട് ഭാഗങ്ങളിലായി. അത് കാണുവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയിൽ നിന്നും മാപ്പിള ബേ, പയ്യാമ്പലം ബീച്ച്, ധർമ്മടം തുരുത്ത് എന്നിവ കാണാൻ സാധിക്കും. 75 അടി ഉയരമുള്ള 1903 സ്ഥാപിച്ച ലൈറ്റ് ഹൗസ് കണ്ണൂർ കോട്ടയ്ക്കടുത്ത് തന്നെയാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം. ഭരിക്കുന്നത് പുരുഷനാണെങ്കിൽ അറക്കൽ രാജയും സ്ത്രീ ആണെങ്കിൽ അറക്കൽ ബീവിയും എന്ന് അറിയപ്പെട്ടിരുന്ന രാജവംശത്തിൻ്റെ സ്മരണയ്ക്കായുള്ള അറക്കൽ മ്യൂസിയവും ഇതിന് തൊട്ടടുത്തു തന്നെയാണ്. കോട്ടയിലേക്കുള്ള വഴിയിലാണ് കേരളത്തിലെ ഏക കൻ്റോൺമെൻ്റായ കണ്ണൂർ. ഇന്ത്യയിൽ ആകെ 62 കണ്ടോൺമെൻറ്റുകളാണ് ഉള്ളത്. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് അഥവാ DSCയുടെ ആസ്ഥാനം കൂടിയാണ് ബർണശ്ശേരിയിലെ ഈ കണ്ടോൺമെൻറ്റ്. കണ്ടോൺമെൻറ്റ് ഭാഗത്ത് 20 രൂപയുടെ ഫീ ഈടാക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഫീ ഈടാക്കുന്നില്ല. വണ്ടികൾക്ക് പാർക്ക് ചെയ്യുവാനായി ഏകദേശം നല്ല ഒരു പാർക്കിംഗ് സ്പേസ് തന്നെ ഇവിടെയുണ്ട്. അതിന് തൊട്ടടുത്താണ് ടിക്കറ്റ് കൗണ്ടർ. 25 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. കോവിഡ് പ്രതിരോധത്തിന് മുൻകരുതലായി ടിക്കറ്റ് ഓൺലൈനായി എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ഗൂഗിൾ പേയും ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ നെറ്റ് ബാങ്കിംഗ്, ഫോൺ പേ, ഭീം, പേടിഎം തുടങ്ങിയ വഴികളിലൂടെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. സമുദ്രത്തിൽ 5 മീറ്റർ ഉയരത്തിലായി വലിയ ചെങ്കൽപ്പാറയിലാണ് ത്രികോണാകൃതിയിലുള്ള ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ചെങ്കല്ലുകൾ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മിക്ക ചെങ്കല്ലുകളും 1 മീറ്റർ നീളമുള്ളവയാണ്. ലൈം സ്റ്റോൺ, സാൻഡ്, ശർക്കര, എഗ് വൈറ്റ് തുടങ്ങിയവ ചേർന്ന സുർക്കിയാണ് ഇതിൻ്റെ പ്രധാന മിശ്രിതം. ഇവിടുത്തെ മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെന്ന് കരുതുന്നു. ആക്രമണങ്ങളെ തന്ത്രപരമായി നേരിടുന്നതിനായി 4 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ കോട്ട. അതായത് 3 ഭാഗങ്ങൾ കടലാലും 1 ഭാഗം മാപ്പിളബേ ഉൾക്കടലിനെയും അറബിക്കടലിനെയും ചേർത്തുകൊണ്ടുള്ള വലിയ കിടങ്ങാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ചീകണ്ണുകളെ ഈ കിടങ്ങുകളിൽ വളർത്തിയിട്ടുണ്ടായിരിക്കാം. ഗൈസ്, നമ്മളിപ്പം കണ്ണൂർ കോട്ടയിലാണ്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അറക്കൽ രാജവംശം, ബ്രിട്ടീഷുകാർ എന്നിവർ വ്യത്യസ്ത കാലങ്ങളിൽ കൈവശം വച്ചിട്ടുണ്ടായിരുന്ന ഈ കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിരവധി യുദ്ധങ്ങളിൽ പീരങ്കിയുണ്ടകളും വെടിയുണ്ടകളും ഒരുപാട് നാശനഷ്ടം വരുത്തിയെങ്കിലും ചരിത്രത്തിൽ ഇതിൻ്റെ സാന്നിധ്യം തിളക്കമാർന്നു തന്നെ കിടക്കുന്നു. ഡാർക്ക് പ്രിസൺ, അണ്ടർഗ്രൗണ്ട് സെൽ അല്ലെങ്കിൽ വാട്ടർ ജയിൽ, 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്കുള്ള തുരങ്കം, പാണ്ഡികശാലയിൽ നിന്നും സൈനിക താവളത്തിലേക്കുള്ള മാറ്റം എന്നിങ്ങനെ നിരവധി പ്രത്യേകതകൾ ഈ കോട്ടയ്ക്കുണ്ട്. കോട്ടയിലെ വാച്ച് ടവറുകൾ പുറത്തുനിന്നുള്ളവരുടെ ചലനങ്ങൾ അറിയാൻ സഹായിച്ചു. കോട്ടമതിലുള്ള കൽപ്പാത്തി വെള്ളമൊഴുകുവാനുള്ള ഓവുചാലിനുമപ്പുറം തിളച്ച എണ്ണയോ വെള്ളമോ ശത്രുവിന് മുകളിലൂടെ ചീറ്റിക്കുവാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു. അകത്തരമായി നിന്നുകൊണ്ട് ഇരുമ്പാണികൾ തറച്ചിട്ടുള്ള കോട്ടവാതിൽ ആനകളുടെ നേരിട്ടുള്ള ആക്രമണത്തിന് ഒരു തടയായിരുന്നു. വാതിലിന് തൊട്ടടുത്ത് തന്നെയുള്ള മതിൽക്കെട്ട് കാലുകളിൽ സംരക്ഷണാവരണം തീർത്തിട്ടുള്ള ആനകൾക്ക് ഓടിവന്ന് ശക്തിയോടുകൂടി വാതിലിൽ അടിക്കുവാനുള്ള സാധ്യതയും ഇല്ലാതാക്കി. ഈ കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത് വാസ്കോഡഗാമയുടെ ഇന്ത്യാ സന്ദർശനത്തോടനുബന്ധിച്ചാണ്. AD 1498 കാപ്പാട് കപ്പലിറങ്ങിയ വാസ്കോഡഗാമ കോഴിക്കോട് സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് 1502 തൻ്റെ 2ാം വരവിൽ ഗാമ കണ്ണൂരിലെത്തിയത്. ഇതിനിടയിൽ AD 1500 താൽക്കാലികമായ പാണ്ഡികശാല നിർമ്മിക്കുവാനുള്ള അവകാശം കോലത്തിരിയിൽ നിന്നും പോർച്ചുഗീസ് നാവികനായ പെഡ്രോ അൽവാരിസ് കബ്രാൽ നേടിയെടുക്കുകയും തുടർന്ന് ജോർഡാനോവ 1501 ഒരു ഫാക്ടറി സ്ഥാപിച്ച് പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ് ഡി അൽമേഡ 1505 ഒരു കോട്ട നിർമ്മിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുകയും മരം കൊണ്ടുള്ള കോട്ട ഉടൻ തന്നെ പണി കഴിപ്പിക്കുകയും ചെയ്തു. 1507 മരം കൊണ്ടുള്ള കോട്ടയ്ക്ക് പകരം കല്ലുകൊണ്ടുള്ള കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 1666 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട പിടിച്ചെടുത്തു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും പ്രധാനമായും ഈ കോട്ട കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വ്യാപാരത്തിൽ വലിയ നേട്ടം കിട്ടാത്തതിനാൽ ഡച്ചുകാർ 100,000 രൂപയ്ക്ക് അറക്കൽ അലി രാജാവിന് 1772 ഈ കോട്ട കൈമാറ്റം ചെയ്തു. പിന്നീട് 1790 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുക്കുകയും അവരുടെ മലബാറിലെ ഏറ്റവും വലിയ സൈനിക താവളമാക്കി മാറ്റുകയും ചെയ്തു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു.
പേരാണ് പണ്ടത്തെ പീരങ്കി. ഇതിലൊരു ബ്ലാക്ക് ആയ ഹെവി ബോൾ ഇടും, അതാണ് ബോംബ്. എന്നിട്ട് താഴെ കത്തിക്കാനുണ്ടാവും, അതിനെ കത്തിച്ചിട്ട് ഇവിടെ ബോംബ് പോകും. ഈ ബോംബ് പോകും, ബോംബ് പോയിട്ട് അവരെ പൊട്ടും. അത് ഇതിനെ മൂവേത ഇത് വെച്ച് എയിമിൽ തന്നെ അത് പോകും. കാർട്ടൂണിലൊക്കെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം. യൂറോപ്യന്മാർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധമായിരുന്നു പീരങ്കികൾ. വെടിമരുന്നിന്റെ ശക്തിയിൽ വലിയ ഇരുമ്പുണ്ടകൾ ശക്തമായ ഫോഴ്സിൽ തെറിപ്പിക്കുന്ന രീതിയായിരുന്നു പീരങ്കിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 30,000 പരം പീരങ്കി ഉണ്ടകൾ ഇവിടെ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അവരവരുടേതായ അധികാര സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിർമ്മാണ പ്രവൃത്തികൾ ഈ വിദേശ ശക്തികൾ ചെയ്തിട്ടുണ്ട്. ഓഫീസും ജയിലും കിടങ്ങുകളുമെല്ലാം നിർമ്മിച്ചത് പറങ്കികളാണെങ്കിൽ, കുതിരാലയവും വെടിമരുന്നുശാലയും നിർമ്മിച്ചത് ഡച്ചുകാരാണ്. തെളിവുകളില്ലെങ്കിലും ഇവിടെയുള്ള ചാപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഡച്ചുകാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പട്ടാളക്കാർക്ക് താമസിക്കുവാനുള്ള ബാരക്കുകളും മറ്റ് നിരവധി സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു. കൊച്ചി ഗവർണറായിരുന്ന ഗോൾഫേൽ വേർമാന്റെ ആദ്യ ഭാര്യ സൂസന്ന വേർമാന്റെ ശവക്കലറിലെ ശിലാഫലകം കുതിരാലയത്തിന്റെ മുകളിലായുള്ള കോട്ടയുടെ വടക്കേ ചുമരിൽ ഇപ്പോഴും കാണാം. 17 വയസ്സ് 7 മാസം 16 ദിവസമായിരുന്നു മരിക്കുമ്പോൾ സൂസന്നയുടെ. മരവാതിൽ അടച്ചു കഴിഞ്ഞാൽ രാത്രിയെന്നോ പകലെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ഡാർക്ക് പ്രിസൺ ഇവിടുത്തെ ഒരു പ്രധാന നിർമ്മിതിയാണ്. തടവറയിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുകളിലുള്ള ദ്വാരത്തിൽ പാത്രം വെച്ച് ഒരു ചെറിയൊരു വടിയുടെ സഹായത്തോടെ തള്ളി വീഴ്ത്താറാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വൈസ്രോയിയായിരുന്ന അൽബുക്കർക്കിനെ അംഗീകരിക്കാത്ത ഫ്രാൻസിസ് ഡി അൽമേഡ അൽബുക്കർക്കിനെ തടവിൽ പാർപ്പിച്ചത് ഈ ജയിലറയിലാണ്. നീളമുള്ളവർക്ക് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യേണ്ടതായ ജയിൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ജയിലാണ് വാട്ടർ ജയിലുകൾ. കൊടും ഭീകരരെ തടവറയിൽ വയ്ക്കുവാൻ വേണ്ടിയാണ് ഈ ജയിലറകൾ ഉപയോഗിച്ചത്. ഭൂനിരപ്പിൽ വലിയ കുഴികുത്തി അത് ജയിലറയാക്കി മാറ്റുകയായിരുന്നു. വേലിയേറ്റ സമയത്ത് കടൽവെള്ളം അതിലെത്തിച്ചേരുകയും പലപ്പോഴും തടവുപുള്ളികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും തലശ്ശേരി കോട്ടയിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ 21 കിലോമീറ്റർ നീളമുള്ള തുരങ്കം കടലിനടിയിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും കരുതപ്പെടുന്നു. പക്ഷേ അതിന് പ്രത്യേകമായ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അമൃതം എന്ന മലയാള സിനിമയിൽ പ്രശസ്തമായ ഓ സൈനഭ അഴകുള്ള സൈനഭ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെവച്ചാണ്. മലബാറിൻ്റെ ചരിത്രം ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ 2016 ഉദ്ഘാടനം ചെയ്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ഉപകരണങ്ങളാണ് ഈ കാണുന്നത്. ഏകദേശം 700 ലൈറ്റ് പോയിന്റുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. നിർഭാഗ്യവശാൽ 2016 മുതൽ 2019 വരെയുള്ള 3 വർഷക്കാലം ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുകയുണ്ടായി. പിന്നീട് 2019 ഇത് ആരംഭിക്കുകയുണ്ടായി. ഏകദേശം 3.8 കോടി രൂപ ചെലവ് വന്ന ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ 150 പേർക്ക് കാണുവാനുള്ള സൗകര്യമുണ്ട്. മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിയുടെയും കാവ്യ മാധവൻ്റെയും ശബ്ദമാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. ഈ കാണുന്ന മാപ്പിളപ്പെ കണ്ണൂർ ആയിക്കരയിലെ ഒരു പ്രകൃതിദത്തമായ തുറമുഖമാണ്. കോലത്തിലെ രാജഭരണ സമയത്ത് ലക്ഷദ്വീപിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കോലത്ത് നാടിലേക്കുള്ള ഇറക്കുമതിക്ക് ഒരുപാട് സഹായകമായിട്ടുണ്ട്. കണ്ണൂർ കോട്ടയിലെ യാത്രാനുഭവം കൂടുതൽ മധുരതരമാക്കി മാറ്റുന്നത് തണുത്ത കാറ്റും അടുത്തു നിന്ന് കാണാവുന്ന തിരമാലകളാൽ ആർത്തുല്ലസിക്കുന്നതുമായ അറബിക്കടലും ചേർന്നാണ്. ഒരാളുടെ കണ്ണൂർ കോട്ടയിലെ യാത്ര പൂർത്തിയാകണമെങ്കിൽ തീർച്ചയായും അയാൾ അടുത്തുള്ള കടൽ തീരത്തേക്ക് പോയേ മതിയാവും.
കോട്ടയോട് തൽക്കാലം വിടചൊല്ലുകയാണ്. ഒരുപാട് ചരിത്രശേഷിപ്പുകളുള്ള ഈ കോട്ടയിലേക്ക് വീണ്ടും വരണമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. തിരിച്ചു പോകുന്ന വഴി കണ്ണൂർ ലൈറ്റ് ഹൗസ് വഴി പോകണമെന്ന് കരുതുന്നു. കോവിഡ് കാരണം അത് ഇത്തനാളും അടച്ചിട്ടിരിക്കുകയായിരുന്നു, തുറന്നോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. കണ്ണൂർ ടൗണിൽ നിന്നും കോട്ടയിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ആണെങ്കിൽ കോട്ടയിൽ നിന്നും 1 കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ ലൈറ്റ് ഹൗസിലേക്ക്. നമ്മൾ ലൈറ്റ് ഹൗസിലെത്തി. പക്ഷേ കോവിഡ് കാരണം ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് തുറക്കുക എന്നുള്ളത് ഇവിടെ എഴുതി വച്ചിട്ടില്ല. മാത്രമല്ല ഇവിടെ അന്വേഷിക്കാമെന്ന് വെച്ചാൽ ആരെയും കാണുന്നുമില്ല. ഏതായാലും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് വൈശാഖിൻ്റെ പ്രിയപ്പെട്ട സ്പോട്ടായ ബേബി ബീച്ചിനടുത്തുള്ള ഹോട്ടൽ മാസ്കോട്ടിൽ പോയി ഒരു ചായ കഴിക്കാമെന്ന് കരുതുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കട്ടൻ ചായ വളരെ സ്പെഷ്യലാണ്. മാത്രമല്ല അവിടെ നിന്നുള്ള സൂര്യാസ്തമനം ഒരു സുഖമുള്ള കാഴ്ച തന്നെയാണ്.